ഓർമ്മകളുടെ ക്രീസിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ, മറുതലക്കേൽ ബോളുമായി MSF സംസ്ഥാന സെക്രട്ടറി CK നജാഫ്. ഒന്ന് പിറകോട്ട് മാറി ക്രീസിൽ കുതിച്ചെത്തി നജാഫ് പന്ത് തൊടുത്തു. ബാക്ക്ഫ്യൂട്ട് ഒന്നിളക്കി മിഡോണിന് മുകളിലൂടെ ഷാഫിയുടെ കിടിലൻ സ്ട്രൈക്ക്. പന്ത് ബൗണ്ടറി ലൈനും കടന്ന് നിലം തൊടാതെ പറന്നിറങ്ങിയത് പട്ടാമ്പി സംസ്കൃത കോളേജിന്റെ ഓർമ്മകളുടെ കളിമൈതാനത്ത്. അന്ന് കോളേജ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്നു ഷാഫി. ക്രിക്കറ്റിനോട് മാത്രമല്ല കായിക മേഖലയോട് മൊത്തമുണ്ടായിരുന്നു പ്രണയം. ഒരുപാട് ടൂർണമെന്റുകൾക്ക് പോയിട്ടുണ്ട്. അന്നൊക്കെ പാലക്കാട് ജില്ലാ ലീഗിൽ കളിച്ചിരുന്നു. രാവിലെ 7 മണിയോടെ തലശ്ശേരി മുകുന്ദ് ജംഗ്ഷനിലെ അറീന ടെർഫിലാണ് സ്ഥാനാർത്ഥി ആദ്യം എത്തിയത്. ഇവിടെ മുൻ യൂണിവേഴ്സിറ്റി താരം തഹ്ലീം മണിയാട്ട, ഫൈസൽ പുനത്തിൽ, പൊന്നംഗം നൌഷാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കളി നടക്കുന്നുണ്ടായിരുന്നു. ഓൾറൗണ്ടറായ ഷാഫി തഹ്ലീമിന്റെ ടീമിനൊപ്പം ചേർന്ന് ആദ്യം ബോൾ ചെയ്തു, പിന്നീട് ബാറ്റിംഗ് നിരയിലെത്തി. ടർഫിലെ കളി കഴിഞ്ഞ ശേഷം 2.5 നൂറ്റാണ്ട് മുൻപ് മലബാറിൽ ആദ്യമായി ക്രിക്കറ്റ് പന്തുരുണ്ട തലശ്ശേരിയിലെ KCA ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്കാണ് എത്തിയത്. പരിശീലനത്തിനായി മൈതാനത്തെത്തിയ യുവ പ്രതിഭകൾക്കൊപ്പം ഷാഫി തന്റെ കായിക സ്വപ്നങ്ങൾ പങ്കുവച്ചു. ക്രിക്കറ്റിനെക്കുറിച്ചും കായിക മേഖലയെക്കുറിച്ചും ഒന്നാകെയും അദ്ദേഹം കുട്ടികളുമായി സംസാരിച്ചു. ഓരോ പഞ്ചായത്തിലും സ്റ്റേഡിയങ്ങൾ വേണമെന്നത് നിയമസഭയിൽ ഉന്നയിച്ചത് താനായിരുന്നെന്ന് ഷാഫി പറഞ്ഞു. പാലക്കാട് സിന്തറ്റിക് ട്രാക്ക് കൊണ്ടുവന്ന കാര്യവും ഷാഫി അനുസ്മരിച്ചു. കണ്ണൂർ ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് കോച്ച് രാഹുൽ ദാസിനെ ഇവിടെ വെച്ച് അനുമോദിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ഒരു പ്രചരണോപാധി മാത്രമല്ല, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഷനാണ് സ്പോർട്സ് എന്ന് പറയാനായിരുന്നു. വടകര ഒരു അവസരം തരികയാണെങ്കിൽ ഉറപ്പായിട്ടും വടകരയുടെ വികസന കാര്യങ്ങളിൽ സ്പോർട്സ് ലാസ്റ്റ് പേജ് ആയിരിക്കില്ല എന്നുള്ള ഉറപ്പായിട്ടും ഒരുപാട് ചെറുപ്പക്കാർ ഭയങ്കര പോസിറ്റീവ് വൈബും ഒത്തിരി യുവശേഷിയൊക്കെ ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൻസിയാണ് വടകര. ഞാനിവിടെ വന്ന് ഇറങ്ങിയ തൊട്ട് ഞാൻ അത് എല്ലാ ഇടങ്ങളിലും കാണുകയാണ്. പൊളിറ്റിക്സിലാണെങ്കിൽ പോലും വളരെ അലർട്ടായ, വളരെ ആക്റ്റീവായിട്ടുള്ള യുവതയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അവരുടെ കർമ്മശേഷി പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുന്ന പ്രോഗ്രാമുകൾക്ക് ക്യാമ്പയിനുകൾക്കൊക്കെ തുടക്കം കുറിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആദ്യപടിയായി ക്രിക്കറ്റിലും വോളിബോളിലും ഫുട്ബോളിലുമായിട്ട് MP ഇനീഷ്യേറ്റീവ് എന്നുള്ള നിലക്ക് നിങ്ങളൊരു അവസരം തരികയാണെങ്കിൽ എല്ലാ വർഷവും ഒരു ലീഗ് മത്സരങ്ങൾ 7 കോൺഫറൻസിൽ കണക്ട് ചെയ്തിട്ട് നടത്താൻ നമ്മൾ ആലോചിക്കുന്നു. ഈ 7 കോൺഫറൻസിങ് കണക്ട് ചെയ്ത് അപ്പൊ അതുപോലെ കുറെ കാര്യങ്ങൾ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് മനസ്സിലുണ്ട്. നിങ്ങളൊരു അവസരം തരണം. ഒരു കായിക പ്രേമിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തരുന്ന ഒരു ഓട്ടോ പിന്തുണ അവസരം അത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല എന്നുള്ള ഉറപ്പ് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു. പാലക്കാട് കേരളത്തിന്റെ കായിക തലസ്ഥാനമാണ്, നിങ്ങൾ എത്ര പേർക്ക് അറിയും എന്ന് എനിക്ക് അറിയാം. ഉദാഹരണത്തിന് സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ, നാഷണൽ സ്കൂൾ ഗെയിംസിലൊക്കെ ഏറ്റവും കൂടുതൽ മെഡലിസ്റ്റുകൾ വരുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. ആ പാലക്കാട്ടെ കുട്ടികൾക്ക് പരിശീലനത്തിനോ അത്യാവശ്യമായിട്ടുള്ള മത്സരങ്ങൾക്കോ ഒന്നും സൗകര്യം ഉണ്ടായിരുന്നില്ല. അവിടെ MLA തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമാണ് അവിടെ സിന്തറ്റിക് ട്രാക്ക് വരുന്നത്, കൊണ്ടുവരുന്നത്. ആ സിന്തറ്റിക് ട്രാക്കും അതിനോടനുബന്ധിച്ച ഫെസിലിറ്റീസിൽ നിന്ന് ഇപ്പോൾ ഒത്തിരി ദേശീയ അന്തർദേശീയ താരങ്ങൾ ഉണ്ടാവുകയാണ്. ഒരു ഉദാഹരണം മാത്രം ഞാൻ എടുത്തു പറയാം. ഇന്ത്യയുടെ ലോങ് ജമ്പ് റെക്കോർഡ് ഹോൾഡർ, കോമൺവെൽത്ത് ഗെയിംസ് മെഡലിസ്റ്റ് ഒളിമ്പ്യൻ ശ്രീശങ്കർ നമ്മൾ ഉണ്ടാക്കിയ സിന്തറ്റിക് ട്രാക്കിലും ലോങ് ജമ്പിറ്റിലുമാണ് പരിശീലിക്കുന്നത്. അവിടെ നിന്ന് ഒരു ഒളിമ്പ്യനെ വരെ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. ഇപ്പൊ അതിന്റെ അഡീഷണൽ ഫെസിലിറ്റിക്ക് ഏതാണ്ട് 2 കോടിയിലധികം രൂപ കൊടുത്ത് അവിടെ ചേഞ്ച് റൂമും വാഷേരിയയും ഷവർ ഏരിയയും ഗാലറിയും പവലിയനും ഒക്കെ നിർമ്മാണം ഒരു 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഈ ടർഫുകൾ ഇപ്പൊ പ്രൈവറ്റ് ഒരുപാട് വന്നെങ്കിലും ഗവൺമെന്റ് സൈഡിൽ ആദ്യത്തെ ടർഫുകളിൽ ഒന്ന് കേരളത്തിൽ തന്നെ കൊണ്ടുവന്നത് മിനിമം ഒരു 11 റിക്വയർമെന്റ് ഇപ്പോഴും ലീഗ് മത്സരങ്ങളൊക്കെ നടത്തുക, അതും MLA ഫണ്ടിലത്തെ ഏതാണ്ട് 2.5 കോടി രൂപ കൊടുത്തിട്ടാണ് ചെയ്തത്. അപ്പൊ ഞാൻ അത് പറയുന്ന വേറൊന്നും കൊണ്ടല്ല, സ്പോർട്സ് ഒരു പ്രയോറിറ്റി ആയിരിക്കും എന്നുള്ളൊരു ഉറപ്പ് വടകരക്കും തലശ്ശേരിക്കും ഒക്കെ പറഞ്ഞു നൽകാൻ വേണ്ടിയാണ്. നിങ്ങളെല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സ്നേഹവും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ മകൾ അച്ഛന്റെ പ്രിയപ്പെട്ട പ്രിൻസസ്, അവളുടെ ഓരോ ചുവടുവെപ്പും ഞങ്ങളുടെ പ്രതീക്ഷകളാണ്. ഞങ്ങൾക്കറിയാം അവളുടെ ഇഷ്ടങ്ങൾ. അവൾ എന്നും റോയൽ ആകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. എങ്ങനെയുണ്ട് നമ്മുടെ പ്രിൻസസ്? റോയൽ അല്ലേ? ഹൃദയത്തിൽ തൊട്ടിറങ്ങിയ ബന്ധങ്ങൾ. Royal Weddings, NH Bypass, വടകര, കീഴൂർ, ഇരിട്ടി.